ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെമ്മീൻ വെച്ചൊരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഈ കൊഞ്ചെല്ലാം നമുക്ക് പൊളിച്ചെടുക്കണം. കൊഞ്ച് പൊളിച്ചെടുത്തിട്ട് വരാം. ചെമ്മീൻ തോരന് വേണ്ടി ഒരു പിടി കൊച്ചുള്ളിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. കൊഞ്ച് തോരന് വേണ്ടിയുള്ള അരപ്പിനായിട്ട് രണ്ട് പിടി തേങ്ങ തിരിയതെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെരഞ്ചീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, രണ്ടല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത് ഇത്രയും അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചെമ്മീൻ തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു കതിർപ്പ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണിത്. അതുകൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കൊഞ്ച് കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൊഞ്ചൊക്കെ വഴന്നിട്ടുണ്ട്. അതിലോട്ട് തേങ്ങായും പെരുംജീരകവും കുരുമുളകും മഞ്ഞളും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചതാണ്. പച്ചമുളകും ചേർത്ത് അരച്ചെടുത്തതാണ്. ഈ അരപ്പൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് ഒരല്പം നേരം വേവിച്ചെടുക്കാം. കൊഞ്ച് വേവായോ എന്ന് നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. വേണമെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. മൂടി വയ്ക്കുക. കൊഞ്ച് തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. രുചികരമായ കൊഞ്ച് തോരൻ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ.